السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഈ മഹത്തരമായ ഭവനത്തിൽ, ഈ മഹത്തരമായ മാസത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ മഹല്ല ഫളൽ കൊണ്ട് നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, അയൽവാസികൾ, മക്കൾ ആരെല്ലാം ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, മഹത്തരമായ റമദാനു ശരീഫിനെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം, ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റഹ്മത്തിന്റെ പത്താണ്. രണ്ടാമത്തേത് മഗ്ഫിറത്തിന്റെ പത്ത്, പാപമോചനത്തിന്റെ പത്താണ്. അവസാനത്തേത് ഇത്തഖും മിനന്നാർ, നരകമോചനത്തിന്റെ പത്താണ്. ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഏത് സമയത്തും ഉണ്ട് എങ്കിലും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണ്, അതുകൊണ്ട് ഞാൻ മഗ്ഫിറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് രണ്ടാമത്തെ പത്തിലാവട്ടെ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരാവശ്യമില്ല. അത് എപ്പോഴും മഗ്ഫിറത്തിനെ ചോദിക്കാം. അങ്ങനെ റമദാനിൽ ഒരു പ്രത്യേകമായ ഒരു തരംതിരിവ് വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഏത് സമയത്തും അള്ളാഹുവിനോട് മഗ്ഫിറത്ത് നമുക്ക് തേടാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുന്നത് ആർക്ക് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം. എന്തൊക്കെ സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിലുണ്ടോ, ആരിലാണോ ചില പ്രത്യേക സ്വഭാവങ്ങളിലുള്ളത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപമോചനം നൽകുമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മഗ്ഫിറത്ത് നൽകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പല രീതിയിലുള്ള ആഹ്വാനങ്ങളും വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നൽകുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ സകാത്ത് കൊടുക്കണം, നിങ്ങൾ നോമ്പ് പിടിക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, നിങ്ങൾ പാപങ്ങളെ സഹായിക്കണം, നിങ്ങൾ ചെലവ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഹ്വാനങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു ആഹ്വാനമുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വേഗതയാവണേ,
إلى مغفرة من ربكم നിങ്ങൾ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കൊന്ന് വേഗതയാവണേ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും നിങ്ങളൊന്ന് വേഗതയാവണേ, സ്വർഗീയ അമാലുകളും നിങ്ങളൊന്ന് ചെയ്യണേ, അള്ളാഹുവിനോട് പാപമോചനം തേടണേ. മുത്തഖികളായ ആളുകൾക്ക് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതായ ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ളതായ സ്വർഗം, ആ സ്വർഗം നേടാനുള്ള അമലുകളുമായി നിങ്ങൾ മുന്നേറണേ. അതുപോലെ പാപമോചനം കൊണ്ടും നിങ്ങൾ മുന്നേറണേ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയാണ്, അതേ ആയത്തിൽ തന്നെ തുടർന്ന് പറയുകയാണ്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എങ്ങനെയുള്ളവർക്കാണ് ആ പാപമോചനം ലഭിക്കുന്നത്, എങ്ങനെയുള്ളവർക്കാണ് ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കുന്നത്, അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അതിലൊന്നാമതായി പറയുന്നു, അല്ലദീന യുൻഫിഖൂന ബിസ്സറാഇ വല്ലറാ. വളരെയധികം ശ്രദ്ധിക്കണേ, അല്ലദീന യുൻഫിഖൂന ബിസ്സറാഇ വല്ലറാ, സന്തോഷമുള്ളപ്പോഴും അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും ആളുകൾക്ക് ചെലവ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കുള്ളതാണ് അല്ലാഹുവിന്റെ മഗ്ഫിറത്തും സ്വർഗവും എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു സമയത്ത് അവൻ വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പാദ്യമുള്ളവനായിരുന്നു. ആ സമ്പാദ്യമെല്ലാം കുറെ കാലം കഴിഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷവും അവന് സദക്ക ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി അവൻ സദക്ക ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ പാവപ്പെട്ടവനായിരുന്നു, അവൻ കുറെ കാലം കഴിഞ്ഞപ്പോ വല്ലാതെ പണക്കാരനായി സാമ്പത്തികമായി അല്ലാഹു തആല ഉയർച്ച നൽകി, എന്നിട്ടവന് സദക്ക ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, സന്തോഷ സമയത്തും സന്താപ സമയത്തും അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലാഹു തആല അവന് സ്വർഗം കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുകയാ. എന്ന് മാത്രമല്ല, അടുത്തതായി പറയുന്നു, ഇനി എങ്ങനെയുള്ളവർക്കാണത് ലഭിക്കുന്നത്, കോപം അടക്കി വെക്കുന്നവർ, ദേഷ്യം അടക്കി വെക്കുന്നവർ, റമദാൻ ശരീഫ് കടന്നു വന്നാൽ മാത്രമല്ല, അതല്ലാത്ത 11 മാസങ്ങളിലും പ്രത്യേകിച്ച് റമദാൻ ശരീഫിലും എന്ന് വേണ്ട, ഏതൊരു സമയത്ത് ദേഷ്യം കടന്നു വന്നാൽ, എത്ര ദേഷ്യം പിടിക്കേണ്ട അവസ്ഥ വന്നാലും, ആ അവസ്ഥയിൽ അവന്റെ ദേഷ്യത്തെ അടക്കി പിടിക്കുന്നവരുണ്ടെങ്കിൽ, ആ മനുഷ്യന് അല്ലാഹു തആല അല്ലാഹുവിന്റെ മഗ്ഫിറത്തും സ്വർഗവും കൊടുക്കുമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വ്യക്തമായി പറയുകയാ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ, നമുക്കൊക്കെ ദേഷ്യം വരാറുണ്ട്, നമ്മുടെ കുടുംബാദികളോട് ദേഷ്യം വരാറുണ്ട്, നമ്മുടെ ഭാര്യമാരോട് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്, നമ്മുടെ മക്കളോട് നമുക്ക് ദേഷ്യം വരാറുണ്ട്, ചില അയൽവാസികളുടെ പ്രവർത്തന നിമിത്തം നമുക്ക് അവരോട് ദേഷ്യം വരാറുണ്ട്. പക്ഷേ അതൊന്നും പാടില്ല, അവർ ദേഷ്യം പിടിച്ച് വന്നാൽ പോലും അവരോട് ക്ഷമിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണല്ലയോ, സഹാബ അല്ലയോ സഹാബ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനാരെന്നറിയുമോ സഹാബ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനാരെന്നറിയുമോ സഹാബ, ദന്തയുദ്ധത്തിൽ മല്ലയുദ്ധത്തിൽ ജനങ്ങളെ പിടിച്ചടിച്ച് മലർത്തിയിടുന്നവനല്ല യഥാർത്ഥ ശക്തൻ.
ഗുസ്തി പിടിച്ചിട്ട് ജനങ്ങളെ മറിച്ചിടുന്നവനല്ല ഏറ്റവും വലിയ ശക്തൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതൊരു മനുഷ്യനാണോ ദേഷ്യം വന്നിട്ട് കോപം വന്നിട്ട് അതിനെ അടക്കി നിർത്തുന്നവൻ ആരാ, അവനെയാണ് ഏറ്റവും ശക്തനെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തി തരികയാ. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ദേഷ്യമില്ലാതെ ആരെന്ത് പറഞ്ഞാലും അവര് പറഞ്ഞോട്ടെ, അവര് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതിന് മറുപടി പറയാൻ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും, നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാലും, നമ്മളെ കുറിച്ച് മോശം പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അതിനല്ലാഹു അതിന് സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നടക്കണേ. അങ്ങനെ നടന്നാൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കും. നമ്മളെ കുറിച്ച് ഒരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുന്നുണ്ടെങ്കിൽ, അവൻ്റെ അമൽ കൂടി നമുക്ക് അല്ലാഹു തആല നാളെ എടുത്തു തരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവൻ്റെ അമല് നമുക്ക് കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, എന്നെ കുറിച്ച് അവൻ ഗൈബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, അവൻ്റെ അമൽ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ നാളെ നരകത്തിലേക്ക് പോകാൻ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്ന അവൻ്റെ അമലുകൾ മുഴുവനും നമുക്ക് എടുത്തു തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു മൈൻഡും ചെയ്യണ്ട, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് റിസ്ക് നൽകുന്നതെങ്കിൽ ഒരാളെയും നമ്മൾ പേടിക്കേണ്ട കാര്യവുമില്ല. ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരം മടക്കി നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ഒരു വലിയൊരു മഹാനായ ഒരു മനുഷ്യൻ, അയാൾ നിസ്കാരം മടക്കി നിസ്കരിക്കുകയാണ്. മടക്കി നിസ്കരിച്ചുകൊണ്ട് നിന്നപ്പോ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തേ അങ്ങ് നിസ്കാരം മടക്കി നിസ്കരിക്കുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിലെ ഇമാമിനോട് ചോദിച്ചു, അല്ല പള്ളിയിലെ ഇമാം എന്നോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ സാധുവായിട്ട് നടക്കുന്നുണ്ടല്ലോ. ആ ഇമാം എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ സാധുവായിട്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എവിടെ നിന്നാ ഭക്ഷണം കിട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, റിസ്ക് നൽകുന്നവൻ ആരാണ് എന്ന് പോലും അറിയാത്ത ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിച്ച ആ നിസ്കാരം നാം മടക്കണ്ടേ അല്ലേ? നമ്മൾ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊക്കെ എവിടുന്നാ ഫുഡ് കിട്ടുന്നത്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ചോദിച്ചു പോയേക്കാം. നമ്മളൊന്ന് മനസ്സിലാക്കി, അള്ളാഹു അല്ലെ റിസ്ക് നൽകുന്നത്, അതുപോലും അറിയാത്ത ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരാളെയും പേടിക്കേണ്ടതില്ല. ആര് കുറ്റം പറഞ്ഞാലും, ആര് നമ്മളെ കുറിച്ച് പറഞ്ഞാലും, അല്ലാഹു തആല നിശ്ചയിച്ച റിസ്ക് നമുക്ക് ലഭിക്കും. അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ അത് എത്ര കളിച്ചാലും അത് നമുക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് ദേശത്തെ കടിച്ചമർത്തുന്നവർ, അവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകും, അതുപോലെ മഗ്ഫിറത്തും നൽകും. അടുത്തതായി പറയുന്നു, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, അവർക്കും അല്ലാഹു തആല നൽകും എന്ന് മാത്രമല്ല എന്നെയും പറയുകയാണ്, വളരെയധികം ശ്രദ്ധിക്കണേ, ഇതാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട വിഷയം. എന്തെങ്കിലും ഒരു മോശമായ കാര്യം അവൻ ചെയ്തു പോയാൽ, എന്തെങ്കിലും ഒരു തെറ്റവൻ ചെയ്തു പോയാൽ, അല്ലെങ്കിൽ അവൻ സ്വന്തത്തോടെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, അള്ളാഹുവിനെ അവൻ ഓർക്കും, അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ എന്നെ മിസ്റ്റേക്ക് ചെയ്തു പോയല്ലോ, എന്നിൽ നിന്ന് ഈ അബദ്ധം സംഭവിച്ചു പോയല്ലോ എന്നവൻ ഓർക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനോട് പാപമോചനം തേടും, അള്ളാഹുവിനോട് പാപമോചനം തേടും. അങ്ങനെ യഥാർത്ഥ തൗബ ചെയ്തവനും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് എന്താണെന്ന് തുടർന്ന് വരുന്ന ആയത്തിലൂടെ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം.
ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹു തആല ഒന്നുകൂടി ആവർത്തിച്ച് ഒന്നുകൂടി വ്യക്തമാക്കി ഒന്നുകൂടി പറയാണ്, ഉലാഇക ജസാഉഹും, അവരുടെ പ്രതിഫലം എന്തെന്നറിയുമോ, ഈ പറയപ്പെട്ട വിഭാഗം ആളുകളുടെ പ്രതിഫലം എന്തെന്നറിയുമോ, ഉലാഇക ജസാഉഹും മഗ്ഫിറതും മിർ റബ്ബിഹിം, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനമാണ്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞതിനെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അവർക്ക് കിട്ടുന്നത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗ പൂങ്കാവനങ്ങളുമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, ഖാലിദീന ഫീഹാ, അവരതിൽ കാലാകാലം സ്ഥിരമായി വസിക്കുന്നവരുമാണ്. അവരോടവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറയുന്നതല്ല. അപ്പോ സ്വർഗവും മഗ്ഫിറത്തും കിട്ടാൻ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മറ്റൊരായത്തിലൂടെ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും അല്ലാഹു ആണ് റബ്ബെന്ന് പറയുന്നവർ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത്, എങ്ങനെയാണോ അമലുകൾ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചു തന്നതുപോലെ അമൽ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അവൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത്, അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇറങ്ങി വരുമത്രേ, മലക്കുകൾ ഇറങ്ങി വരുമത്രേ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുമത്രേ, എന്നിട്ട് അവർ പറയും, മരിക്കാൻ കിടക്കുന്നവനോട് പറയും, ചെവിയിൽ മന്ത്രിക്കും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളൊരു ഭയവും പേടി ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഓ അബ്ശിറൂബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, നിങ്ങൾ മഗ്ഫിറത്തിന്റെ കാര്യങ്ങൾ ചെയ്താൽ, സ്വർഗം നേടുന്ന അമലുകൾ ചെയ്താൽ നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരുന്നുവല്ലോ, ആ സ്വർഗം ഇതാ, വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം ഇതാ നിങ്ങൾക്ക് വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. മരണസമയത്ത് അങ്ങനെയുള്ള സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് ഈ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത്. വേദനയില്ലാതെ മരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ആ മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കഴിയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ പുഞ്ചിരിയോടുകൂടി മരിച്ചു പോകുന്നവർ, അള്ളാഹു തആല അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് ആ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്, ഈ ഭൂമിയിലെ കൂട്ടുകാരാണ്, നാളെ ആഖിറത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ അവിടത്തെയും കൂട്ടുകാരാണ് ഞങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. വലകും ഫിഹാ മാ തസ്തഹി അൻഫുസകും വലകും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മനസ്സിൽ കൊതിക്കുന്നത് അതെല്ലാം അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, എല്ലാം പൊറുക്കുന്നവനായ അല്ലാഹുവിൻ്റെ ഒരു ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്കിത് അതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരണം. ഇനിയും അല്ലാഹു തആല ഒരുപാട് പറയുന്നുണ്ട് മഗ്ഫിറത്ത് ലഭിക്കാൻ.
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നുണ്ട് മഗ്ഫിറത്ത് ലഭിക്കാൻ നല്ല രീതിയിൽ നിസ്കരിച്ചാൽ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അബൂ സലമ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് أرأيتم لو أن نهرا بباب عهدكم يغتسل منه كل يوم خمس مرات هل يبقى من درنه صحابة كانوا يقولون الله الحبيب പറയുകയാണ് അല്ലയോ സഹാബത്തെ നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു നദി എങ്ങനെ ഒഴുകുന്നുണ്ട് നിങ്ങൾ ദിവസേന അഞ്ചു നേരവും ആ നദിയിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് അങ്ങനെ കുളിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മ്ലേച്ഛതയോ അല്ലെങ്കിൽ ഒരു അഴുക്കോ ഉണ്ടാകുമോ സഹാബ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിനോട് സഹാബത്ത് പറയുകയാണ് ഇല്ല ഉണ്ടാവില്ല അഞ്ചു നേരം നിസ്കരിച്ച അഞ്ചു നേരം ആ നദിയിൽ കുളിച്ചാൽ ഒരിക്കലും ആ അഴുക്കിന്റെ ഒരു മ്ലേച്ഛതയുടെ ഒരംശം പോലും എന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ നിസ്കാരവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നിസ്കരിക്കുമ്പോഴും നിസ്കരിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും മഗ്ഫിറത്ത് നൽകും ആ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ലാഹു തആല ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പെടുത്താൽ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആയത്ത് ഹദീസാണ് മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കും അങ്ങനെ മഗ്ഫിറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പല സ്ഥലങ്ങളിലായി ഒരുപാട് ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലുമായി അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹു സുബ്ഹാനഹു വതആലയും നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് മഗ്ഫിറത്തിന്റെ പത്താവാൻ നിൽക്കേണ്ടതില്ല മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ഈ ഒരു പത്തിലും നമുക്ക് കഴിയണം അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തങ്ങളും അതുപോലെ നമ്മൾ ചെയ്യുന്നതായ അഅമാലുകളും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അതുപോലെ സ്വർഗവും നേടാൻ ഉതകുന്ന ഒരു കാരണമാക്കി തീർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ